ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ചേരുവ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഹെൽത്തിയാണ്, കുട്ടികളൊക്കെ കഴിച്ചോളും, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്നാക്കാണ്. പിന്നെ കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പീനട്ട് എടുത്തിട്ടുണ്ട്, നമ്മുടെ നിലക്കടലയാണ്. ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്തൊന്ന് കണ്ടു നോക്കിട്ടോ. ഇഷ്ടമാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഒത്തിരി സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പീനട്ട് വറുത്തെടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ചെറിയ ജാറിലിട്ടിട്ട്, മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കൊന്നും ചെയ്യരുത് കേട്ടോ. പൾസ് ചെയ്ത് ഒരു 3-ഓ 4-ഓ പൾസ് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി. ഇതപ്പോൾ 2 ബാച്ചായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം ചോക്ലേറ്റ് ആണ്. നമ്മുടെ ഡാർക്ക് കോമ്പൗണ്ട് ഉണ്ടല്ലോ, അതാണ്. അതൊരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ഡബിൾ ബോയിലി മെത്തേഡിലൂടെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ കടല പൊടിച്ചതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ഒന്നിച്ച് അങ്ങ് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒന്ന് 2-3 പ്രാവശ്യമായിട്ടൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കടല പൊടിച്ചതും ചോക്ലേറ്റൊക്കെ എല്ലാം എടുത്തും ഒന്ന് മിക്സായി വരട്ടെ. അതിനുശേഷം ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കണ്ടൻസ്ഡ് മിൽക്കാണ്. അതൊരു 1/4 കപ്പ് ആവശ്യമുണ്ട്. അതും തന്നെ മുഴുവനായിട്ട് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്ര കപ്പിൻ്റെ മെഷർമെൻറ്റ്സ് പറഞ്ഞു തന്നാലും ഓരോരുത്തർ എടുക്കുന്ന അളവ് ചെറുതായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അളവ് ഒരുമിച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കരുതെന്ന് പറയുന്നത്. അത് ഒഴിച്ച് ചെറുതായിട്ട് ഇളക്കി വിളക്കി യോജിപ്പിച്ച് ഒരു പരുവെത്തുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്ന അളവ് ആവശ്യമായിട്ട് വരുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും എന്ത് ഉണ്ടാക്കുവാണെങ്കിലും ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. ഞാനിപ്പം 1/4 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതങ്ങ് ഉരുട്ടിയെടുക്കണ ഭാഗത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാവും കേട്ടോ, ഏറ്റവും എളുപ്പം. ഇനി നമുക്ക് ഈ മിക്സിയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഉരുളകളാക്കി മാറ്റിയെടുക്കട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റുക. കയ്യിലിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ, സീ യു. താങ്ക് യു.